നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനേ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷൂന്യവാദി പാശ്ചാത്യദേശതാരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത് നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തിർഭവതി നഷ്ടികി. അധ്യായം 32 രാസക്രീഡാവർണ്ണനം, പേജ് നമ്പർ 307. ശരത്കാലത്തിൽ ലൈംഗികാഭിലാഷം കൂടുതൽ ഉത്തേജിതമാകും. എന്നാൽ ഗോപികമാരുമായുള്ള കൃഷ്ണൻ്റെ ബന്ധത്തിൽ ലൈംഗികാസക്തിയുടെ പ്രശ്നമേ ഉണ്ടായിരുന്നില്ലെന്നതാണ് അത്ഭുതകരമായ കാര്യം. അവരുദ്ധ സൗരത, അതായത് ലൈംഗിക ചോദനം പൂർണ്ണമായും നിയന്ത്രിക്കപ്പെട്ടിരുന്നു എന്നാണ് ഭാഗവത വിവരണത്തിൽ ശുഖദേവ ഗോസ്വാമി പറഞ്ഞിരിക്കുന്നത്. ഗോപിമാരുമൊത്തുള്ള ഭഗവാൻ കൃഷ്ണൻ്റെ നൃത്തത്തിനും ഭൗതിക ലോകത്തെ ജീവാത്മാക്കളുടെ സാധാരണ നൃത്തത്തിനും തമ്മിൽ വളരെ അന്തരമുണ്ട്. രാസനൃത്തത്തെക്കുറിച്ചും കൃഷ്ണനും ഗോപിമാരും തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ചും കൂടുതൽ അബദ്ധധാരണകൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രീമദ് ഭാഗവതത്തിൻ്റെ ശ്രോതാവായ പരീക്ഷിത്തു മഹാരാജാവ് ശുഖദേവ ഗോസ്വാമിയോട് പറഞ്ഞു, ധർമ്മ സംസ്ഥാപനത്തിനും അധർമ്മത്തിൻ്റെ വളർച്ചയെ അമർത്താനും വേണ്ടിയാണ് കൃഷ്ണൻ ഭൂമിയിൽ അവതരിച്ചത്. എന്നാൽ കൃഷ്ണൻ്റെയും ഗോപികമാരുടെയും പെരുമാറ്റം ഭൗതിക ലോകത്ത് അധർമ്മ തത്വങ്ങളെ പ്രോത്സാഹിപ്പിച്ചേക്കാം. നിശയുടെ നിശബ്ദതയിൽ പരസ്ത്രീകളുമായി രമിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഈ പെരുമാറ്റ രീതിയിൽ ഞാൻ അത്ഭുതാധീനനായി പോകുന്നു. പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ പ്രസ്താവത്തെ ശുഖദേവ ഗോസ്വാമി അഭിനന്ദിച്ചു. സ്വയം കൃഷ്ണൻ്റെ സ്ഥാനത്തു പ്രതിഷ്ഠിതരായി കൊച്ചു പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും സഹവാസത്താൽ അഭിരമിക്കുന്ന മായാവാദികളുടെ ജുഗുപ്സാവഹമായ പ്രവൃത്തികളെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ളതാവണം ഉത്തരം. സ്വന്തം ഭാര്യയുമായല്ലാതെ മറ്റൊരു സ്ത്രീയുമായി ലൈംഗിക സുഖം അനുഭവിക്കാൻ വേദാനുശാസനങ്ങൾ ഒരിക്കലും അനുവദിക്കുന്നില്ല. കൃഷ്ണൻ ഗോപികളുമായി അഭിരമിക്കുന്നത് ഈ ചട്ടങ്ങളുടെ പ്രകടമായ ഉല്ലംഘനമായിട്ടാണു തോന്നുക. പരീക്ഷിത്ത് മഹാരാജാവ് പരിതോവസ്ഥയുടെ മൊത്തം നില ശുഖദേവ ഗോസ്വാമിയിൽ നിന്നു മനസ്സിലാക്കിയിരുന്നു. എന്നിരുന്നാലും കൃഷ്ണനും ഗോപിമാരും ചേർന്നുള്ള രാസനൃത്തത്തിൻ്റെ അതീന്ദ്രിയ സ്വഭാവം ഒന്നുകൂടി വ്യക്തമാക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇത്തരത്തിൽ അത്ഭുതം പ്രകടിപ്പിച്ചത്. സഹജീയരുടെ കൃഷ്ണൻ്റെ അതീന്ദ്രിയമായ സ്ഥാനം മനസ്സിലാക്കാത്ത കപടഭക്തന്മാർ അനിയന്ത്രിതമായ സ്ത്രീ സംസർഗത്തിനു തടയിടുന്നതിന് ഇത് വളരെ ആവശ്യമാണ്. ഹരേ കൃഷ്ണ.